നമസ്കാരം. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ. വസതിയിലെ അന്ത്യശുശ്രൂഷയ്ക്കിടെ ഹെർലിനും ഹെലേനയ്ക്കും ഏറെ ഇഷ്ടമുള്ള ഈ പാട്ട് ജോബിയുടെ സഹോദരൻ ജിജോ മാത്യു കണ്ടമിടറി പാടിയപ്പോൾ അവിടെ കൂടിയ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുട്ടികളിലായിരുന്നു ഏവരുടെയും ശ്രദ്ധ. അമ്മയ്ക്ക് പിന്നാലെ അച്ഛനും യാത്രയായതോടെ തനിച്ചായ ഇരുവരും. പക്ഷെ പപ്പ ഉറങ്ങുകയാണെന്നാണ് കരുതിയിരിക്കുന്നത്. കുഴഞ്ഞു വീണ മരിച്ച ആനകുത്തി കുംഭപ്പതാലിൽ ജോബി ടി മാത്യു എന്ന 40 വയസ്സുകാരന്റെ സംസ്കാര ചടങ്ങ് നാടിന് മുഴുവൻ നൊമ്പരമായി. ജോബിയുടെ ഭാര്യ ടീന 1 വർഷം മുൻപ് അർബുദം ബാധിച്ച് മരിച്ചിരുന്നു. 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ദമ്പതികൾക്ക് ഇരട്ട കുട്ടികൾ പിറന്നത്. കുഞ്ഞുങ്ങളെ താലോലിച്ച് കൊതി തീരും മുൻപാണ് ഇരുവരും യാത്രയായത്. കുഞ്ഞുങ്ങൾക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ടീന മരിച്ചത്. ജോബിയുടെ കുടുംബത്തിൻ്റെ ദുഃഖം നാടിൻ്റെ മൊത്തം ദുഃഖമായി മാറുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ ആനകുത്തിയിൽ നടന്നത്. സൗമ്യനും ആരോടും ദേഷ്യപ്പെടാത്തയാളുമായിരുന്നു ഇവിടെ പറഞ്ഞ ജോബി എന്ന നാട്ടുകാർ ഓർക്കുന്നു. കോട്ടയം സ്വദേശി ടീനയുമായുള്ള വിവാഹത്തിന് ശേഷം ഇരുവരും ഡൽഹിയിലായിരുന്നു താമസം. ജോബിയുടെ പ്രായമായ മാതാപിതാക്കൾ മത്തായും ഓമനയും ആനകുത്തിയിലെ വീട്ടിലാണ് താമസിക്കുന്നത്. ടീനയുടെ മരണശേഷം കുട്ടികളെ നോക്കാനായി കൊടുമണ്ണിലെ സഹോദരി ജിൻസയുടെ വീട്ടിലേക്ക് പിന്നീട് ജോബി താമസം മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് ശനിയാഴ്ച ദേഹാസ്വസ്ഥ്യമുണ്ടായത്. മൃതദേഹം ഇന്നലെ രാവിലെ കൊടുമണ്ണിലെ വീട്ടിൽ നിന്ന് ആനകുത്തിയിലെത്തിച്ചു തോമസ് മാർ തൊമോത്തിയോസിൻ്റെ കാർമ്മികത്വത്തിൽ. ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് എമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ സംസ്കാരവും നടത്തി. അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷകൾക്കിടയിൽ അച്ഛൻ ഉറങ്ങുകയാണെന്ന് കരുതി നോക്കി നിൽക്കുന്ന 2 കുഞ്ഞുങ്ങളെ ദൃശ്യങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. ഒടുവിൽ അച്ഛൻ്റെ മുഖം മറച്ച് അച്ഛനെ കല്ലറയിലേക്ക് എടുക്കുന്ന സമയം ഒരു മകൾ അച്ഛനെ കൈവീശ് യാത്രയാക്കുന്ന ദൃശ്യങ്ങൾ ഏവരുടെയും കണ്ണു നനയ്ക്കുന്നതായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.